ഹായ് ഓൾ, നമുക്ക് കഴിഞ്ഞ ക്ലാസ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തുവന്നത് അരുൺ രാജ് സാറാണ്. സാറിന് വളരെ നല്ലൊരു ക്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായി. അതേ ക്ലാസ്സിനെ തന്നെ ജസ്റ്റ് ഒരു എക്സ്റ്റെൻഷൻ പോലെയാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോയത് ഈ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നും അതിൻ്റെ ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്നും അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഫൈനലി ഓക്കെ, പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് സീവ് അനാലിസിസ് എന്താണ്, ഇത്രയും ടോപ്പിക്കാണ് ഇതിൽ കവർ ചെയ്തിട്ടുണ്ടായത്. നമ്മൾ ആദ്യം തന്നെ ഈ പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിനെ രണ്ടായിട്ട് തിരിക്കാം. രണ്ടായിട്ട് തിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് നോക്കി, ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. ഈ ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിൻ്റെ ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് എടുത്തു. ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് നമ്മൾ ഈ ഗോ ടു ചാപ്റ്റർ നമ്പർ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, പേജ് എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് മറച്ചു നോക്കുന്ന കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ആദ്യം അതിൻ്റെ ഇൻഡെക്സ് പേജ് നോക്കിയിട്ട് ചാപ്റ്റർ നമ്പർ 9 ഏത് പേജ് നമ്പറാണ് നോക്കും, എന്നിട്ട് നേരെ ആ പേജ് നമ്പറിലേക്ക് പോകും അല്ലേ. അപ്പൊ ആ രീതിയിലുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു സോയിലിന് ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ കാണിക്കാം എന്ന് സൂചിപ്പിക്കുന്ന പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദി ഇൻഡിക്കേറ്റർ ക്വാളിറ്റേറ്റീവ് ബിഹേവിയർ ഓഫ് സോയിൽ വെൻ സബ്ജക്റ്റഡ് ടു വേരിയസ് ടൈപ്പ് ഓഫ് ലോഡ്, അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അത് സിമ്പിൾ പ്രോപ്പർട്ടീസ് ആയിരിക്കും വിച്ച് ആർ യൂസ്ഡ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ ഫോർ വേരിയസ് എഞ്ചിനീയറിംഗ് അപ്ലിക്കേഷൻസ്. ഇതിന്റെ ബേസിസിലാണ് നമ്മൾ സോയിലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോയിൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ എന്തൊക്കെയാണ് നമ്മൾ വഴിയെ പഠിക്കും. അപ്പം ഈ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാന്ന് നോക്കുമോ, വാട്ടർ കണ്ടന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ ഈ വാട്ടർ കണ്ടന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ടാകും അല്ലേ. ഇനി നമുക്ക് ഈ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് കൂടിയാണ് നോക്കാനുള്ളത്. അടുത്ത എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ദി പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്വാണ്ടിഫൈയിങ് ദ എഞ്ചിനീയറിംഗ് ബിഹേവിയർ ഓഫ് സോയിൽ. അതായത് ഒരു സോയിലിന് എഞ്ചിനീയറിംഗ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് അതിന് എത്ര ലോഡ് എടുക്കാൻ പറ്റും, അത് സ്ലോപ്പിൽ സഫീഷ്യന്റ്ലി സ്ട്രോങ് ആയിട്ട് നിൽക്കുമോ അല്ലെങ്കിൽ അത് ഫെയിൽ ആകുമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും നമ്മുടെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് അല്ലേ. അപ്പൊ നമ്മളൊരു എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു പോയാൽ മതിയോ പോരാ, നമുക്കതിനൊരു വാല്യൂ വേണം. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏതൊരു കാര്യം ഡിസൈൻ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വേണം, അതൊരു വാല്യൂനെ ബേസ് ചെയ്തിട്ടേ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിൽ നമുക്കൊരു വാല്യൂ വേണ്ടതുകൊണ്ടെങ്കിൽ അതിനെ ക്വാണ്ടിഫൈ ചെയ്യണം. ക്വാണ്ടിഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വാല്യൂ ബേസ് ചെയ്തിട്ട്, നമ്മളൊരു മാർക്കിനെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ് ഒരു ക്വാണ്ടിഫൈങ്, അല്ലെങ്കിൽ നമ്മളൊരു ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ ബേസ് ചെയ്ത് പറയുന്നതാണ് നമ്മൾ ക്വാണ്ടിഫൈ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ക്വാണ്ടിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എഞ്ചിനീയറിംഗ് ബിഹേവിയർ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ, ഷിയർ സ്ട്രെങ്ത്, കംപ്രസബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി, ഇതെല്ലാമാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. അപ്പൊ വാട്ടർ കണ്ടന്റിന്റെ ഡിറ്റർമിനേഷൻ സാറ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിനൊന്നുകൂടെ നോക്കാം അല്ലേ. വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷൻ ഓഫ് സോയിൽ ഇസ് എൻ ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ദറ്റ് കൺട്രോൾ ഇറ്റ് ബിഹേവിയർ. സോയിലിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എത്ര വാട്ടർ അതിനകത്ത് ഉണ്ട് എന്നുള്ളത്. ഈ വാട്ടർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അനുസരിച്ചിരിക്കും അതിന്റെ പല പല പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പൊ ഇതെന്താണ് നോക്കേണ്ടത് നോക്കാം. ഇറ്റ് ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് വെറ്റ്നസ് ഓഫ് എ സോയിൽ മാസ്. സോയിൽ എത്രത്തോളം അതിനകത്ത് വെറ്റ് ആണെന്നുള്ളതിന്റെ ഒരു മെഷർ, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ അതിനെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു മെഷർ പറയുന്നതാണ് വാട്ടർ കണ്ടന്റിനോട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓവൻ ഡ്രയിങ്ങിന് പല പല മെത്തഡ്സ് ഉണ്ട്. ഓവൻ ഡ്രയിങ് മെത്തേഡ്, ഐ മീൻ സോറി, വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷന് പല പല മെത്തേഡ്സ് ഉണ്ട്. ഓവൻ ഡ്രയിങ് മെത്തേഡ്, ടോർഷൻ ബാലൻസ് മെത്തേഡ്, പൈക്നോമീറ്റർ, സാൻഡ് ബാത്ത്, ആൽക്കഹോൾ, കാൽഷ്യം കാർബൈഡ്, റേഡിയേഷൻ മെത്തേഡ്, ഇങ്ങനെ പല പല മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ചിലത് നമുക്ക് സൈറ്റിൽ ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്, ചിലത് ലാബിൽ ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ലാബിൽ ചെയ്യുന്ന ടൈപ്പ് ഒരു മെത്തേഡാണ് ഈ ഓവൻ ഡ്രയിങ് മെത്തേഡ്. അപ്പോൾ ഓവൻ ഡ്രയിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ലബോറട്ടറി ടെസ്റ്റ് ആണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, കോമൺലി അഡോപ്റ്റഡും ആണ്, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആണ്. ഇതിനകത്ത് എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് തരാറ്. അതുകൊണ്ട് നമ്മൾ ഓവൻ ഡ്രയിങ് മെത്തേഡ് ആണ് നോർമലി വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷന് യൂസ് ചെയ്യാറ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിരിക്കുന്നത് ഈ IS 2720 ബേസ് ചെയ്തിട്ടാണ്. ഈ IS 2720 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓവൻ ഡ്രൈ മെത്തേഡ് എടുക്കുന്നത്. അപ്പൊ ഇതിൽ വേണ്ടത് നമ്മൾ സോയിൽ സാമ്പിൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും സോയിൽ സാമ്പിളിനെ സ്മോൾ നോൺ കൊറോഡബിൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് എടുക്കേണ്ടത്. അത് യാതൊരു രീതിയിലും കണ്ടാമിനേഷൻ ഇല്ലാന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ സോയിൽ സാമ്പിൾ എടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്വാണ്ടിറ്റി ഓഫ് സാമ്പിൾ നമുക്ക് എത്ര എടുക്കണം എന്നുള്ളത് നോക്കണം അല്ലേ. ഇനി സോയിൽ quantity of sample to be taken for the test depends upon gradation, maximum size, degree of wetness of the sample. അതായത് എത്രത്തോളം സാമ്പിൾ നമ്മൾ എടുക്കണം എന്നുള്ളത് അനുസരിക്കുന്നത് എവിടെയാണ്,
അതിനകത്ത് എത്ര വലിയ സൈസുള്ള ഷേപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഗ്രഡേഷൻ എന്താ നമുക്ക് വഴി അറിയാം. പിന്നെ എത്ര അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത്, വെറ്റ്നസ് ഉണ്ടെന്നുള്ളത്. ഇപ്പൊ ഡ്രൈയർ ദ സോയിൽ മോർ ഷോൾ ബി ദ ക്വാണ്ടിറ്റി ഓഫ് സ്പെസിമെൻ. ഡ്രൈ ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ സോയിൽ എടുക്കണം. ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം തന്നെ നമ്മൾ ആ ഒരു കണ്ടെയ്നറിൽ ആ സോയിൽ മാസ് എടുത്തിട്ട് അതിന് വെയിറ്റ് എടുക്കും. മാസ് ഓഫ് ദ സാമ്പിൾ ആൻഡ് ദ കണ്ടെയ്നർ ആർ ഒബ്ടെയ്ൻഡ് യൂസിംഗ് ആൻ ആക്യുറേറ്റ് വെയിങ് ബാലൻസ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പോയിട്ട് ഒരു ഓവനിൽ വെച്ചിട്ട് 110 പ്ലസ് ഓർ മൈനസ് 5 ഡിഗ്രി സെൽഷ്യസ് വരെ 24 മണിക്കൂർ നേരം ഇതിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഓവൻ ഡ്രൈ ചെയ്യും. ഓക്കെ, സോയിൽ സാമ്പിൾ ഇൻ ദ കണ്ടെയ്നർ ഇസ് ഡ്രൈഡ് ഇൻ എ ഓവൻ. ടെമ്പറേച്ചർ ഹയർ ദാൻ 110 പ്ലസ് ഓർ മൈനസ് 5 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. എന്താണ്, നമ്മുടെ സോയിലിനകത്ത് വാട്ടർ പോകുന്നതിൻ്റെ കൂടെ അതിൻ്റെ ആ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉണ്ടാവും. അതായത് സോയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഉണ്ടാവും, മിനറൽസ് ഉണ്ടാവില്ലേ, അത് ബ്രേക്ക് ആയിപ്പോകും. നമ്മൾ തന്നെ ഇപ്പം ഈ ഒരു പാചകം ചെയ്യുന്ന സമയത്തെല്ലാം വളരെയധികം ചൂടിൽ കുറേ നേരം വെന്ത് അല്ലെങ്കിൽ വേവിക്കാൻ നോക്കി കഴിഞ്ഞാൽ, ഒരു കറിയൊക്കെ വേവിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഈ പച്ചക്കറി എല്ലാം ഉടഞ്ഞു പോകും എന്നൊക്കെ പറയില്ലേ, അതേ രീതിയിൽ തന്നെയും സോയിൽ സ്ട്രക്ചർ എന്തായി പോകും, സോയിൽ സ്ട്രക്ചർ ബ്രേക്ക് ഡൗൺ ആവും. ഓക്കെ, അപ്പോൾ 110 പ്ലസ് ഓർ മൈനസ് 5 ഡിഗ്രി സെൽഷ്യസിന്റെ താഴെയാണെങ്കിൽ എന്ത് പറ്റും, അവിടെ കംപ്ലീറ്റ് ഇവാപറേഷൻ നടക്കില്ല. ഓക്കെ, 110 പ്ലസ് ഓർ മൈനസ് 5 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അതിന്റെ താഴെയാണെങ്കിൽ കംപ്ലീറ്റ് ഇവാപറേഷൻ നടക്കില്ല, അതിൽ കുറച്ച് വാട്ടർ ബാക്കി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ 110 പ്ലസ് ഓർ മൈനസ് 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഈ പ്ലസ് ഓർ മൈനസ് 5 പറയാൻ കാരണം നമുക്ക് എപ്പോഴും കറക്റ്റ് എക്സാക്ട് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മളൊരു ചെറിയൊരു വിൻഡോ പറഞ്ഞിരിക്കുകയാണ് അതിനകത്ത്. അതായത് 105 ആവാം, 115 ആവാം, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ചെയ്യുന്നതിനകത്ത് മാസ് ഓഫ് ദ കണ്ടെയ്നർ വിത്ത് ലിഡ് ആദ്യം മെഷർ ചെയ്യും. ആദ്യം നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ സോയിൽ എടുക്കാൻ പോകുന്നത് ആ കണ്ടെയ്നറിന്റെ മാസ് ആ ലിഡോട് കൂടെയുള്ള വെയിറ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ വെറ്റ് സോയിൽ നിറയ്ക്കും, എത്ര ക്വാണ്ടിറ്റി സാമ്പിൾ എടുക്കണോ അത്രയും എടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കും. അതാണ് നമ്മുടെ M2. ഇനി നമ്മൾ ഓവൻ ഡ്രൈ ചെയ്യും. ഓവൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ സാമ്പിൾ നമ്മൾ ഓവൻ ഡ്രൈ ചെയ്യണം അല്ലേ, ഈ ഓവൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ വെയിറ്റ് എടുക്കും. അതാണ് നമ്മുടെ M3. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഓവൻ ഡ്രൈ ചെയ്തതാണ്. അപ്പോൾ ഓവൻ ഡ്രൈ ചെയ്തതിൻ്റെ ബാക്കിയാണ് നമുക്ക് കിട്ടിയത് M3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വാട്ടർ കണ്ടൻ്റ് എന്തായിരിക്കും, M2 - M3 / M3 - M1. അതായത് മാസ് ഓഫ് കണ്ടെയ്നർ ആൻഡ് വെറ്റ് സോയിൽ ആണ് ആദ്യം എടുത്തത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലിഡ് ആൻഡ് ഡ്രൈ സോയിൽ. വെറ്റ് സോയിലിന് ഡ്രൈ സോയിൽ കുറച്ച് എന്തായിരിക്കും, വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടില്ലേ, കിട്ടി. ഇനി വെയിറ്റ് ഓഫ് സോയിൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ഡ്രൈ സോയിൽ നിന്ന് കണ്ടെയ്നർ വിത്ത് ലിഡ് കുറച്ചാൽ പോരെ. അപ്പോൾ ഡ്രൈ സോയിലിന് മാത്രം വെയിറ്റ് കിട്ടില്ലേ, അതായത് മാസ് ഓഫ് സോയിൽ മാത്രം കിട്ടില്ലേ. അതാണ് ഇവിടെ M3 - M1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ, ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്, എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണത്, ഓവൻ ഡ്രൈ മെത്തേഡിന്റെ പ്രൊസീജിയർ എടുക്കാൻ വേണ്ടിയിട്ട്. പ്രൊസീജിയർ എന്താണെന്ന് നോക്കി, ക്ലീൻ ദ കണ്ടെയ്നർ, ഡ്രൈ ഇറ്റ് ആൻഡ് വെയ് ഇറ്റ് വിത്ത് ലിഡ്. അതാണ് നമ്മൾ M1. ടേക്ക് ദ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് വൈറ്റ് സ്പെസിമെൻ ഇൻ ദ കണ്ടെയ്നർ ആൻഡ് ക്ലോസ് ഇറ്റ് വിത്ത് ലിഡ്. ടേക്ക് ദ മാസ് M2. ഇപ്പൊ വെറ്റ് സ്പെസിമെൻ നമ്മൾ എടുത്തതിന്റെ വെയിറ്റ് ആണ് M2. പ്ലേസ് ദ കണ്ടെയ്നർ ഇൻ ഓവൻ ടിൽ ഇറ്റ്സ് മാസ് ബിക്കംസ് കോൺസ്റ്റന്റ്. അതായത് 24 hours വരെയോ അല്ലെങ്കിൽ അതിന്റെ മാസ് കോൺസ്റ്റന്റ്. നമുക്ക് ഈ മാസ് കോൺസ്റ്റന്റ് എന്നുള്ള മെഷർ ചെയ്യാൻ പറ്റില്ല, സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, 24 hours വരെ അതിനകത്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഫൈൻഡ് ദ മാസ് M3 ഓഫ് ദ കണ്ടെയ്നർ വിത്ത് ലിഡ് ആൻഡ് ഡ്രൈ സോയിൽ സാമ്പിൾ. കാൽക്കുലേറ്റ് ദ വാട്ടർ കണ്ടന്റ് ആസ് M2 - M3 / M3 - M1 × 100. ഇതാണ് നമ്മളുടെ ഓവൻ ഡ്രൈ മെത്തേഡിന്റെ പ്രൊസീജിയർ. അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷനാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, മാസ് ഓഫ് സോളിഡ് ബൈ മാസ് ഓഫ് വാട്ടർ ഹാവിങ് സെയിം വോളിയം. ഒരേ വോളിയത്തിലുള്ള ഒരു വെയിറ്റ്, ഒരു ബോഡിയുടെ വെയിറ്റ് എടുക്കുക, അതിനെ അതേ വോളിയത്തിലുള്ള വെയിറ്റ് ഓഫ് വാട്ടർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനും പല പല മെത്തേഡ്സ് ഉണ്ട്. പൈക്നോമീറ്റർ മെത്തേഡ്, ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ്, മെഷറിംഗ് ഫ്ലാസ്ക്, ഗ്യാസ് ജാറ്, ഷ്രിങ്കേജ് ലിമിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ പല പല മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ ആദ്യം പൈക്നോമീറ്റർ മെത്തേഡാണ് നോക്കുന്നത്. ഈ പൈക്നോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കുപ്പീനെ
ആണ് പൈക്കനോമീറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഹോർലിക്സ് കുപ്പി പോലത്തെ ഒരു കുപ്പിയാണത് അല്ലേ. അതിന് പക്ഷേ പ്രത്യേകത ഉണ്ട്, ഇവിടെ എല്ലാം സെയിം ആണ്, നമ്മുടെ ഹോർലിക്സ് കുപ്പി പോലെ തന്നെയാണ് ഏകദേശം. പക്ഷെ മൂടിയിട്ടില്ല, ചെറിയൊരു പ്രശ്നമാണ്. മൂടി എങ്ങനെയാണുള്ളത്, മൂടിയുടെ മേളിൽ ഒരു ഓട്ട ഉണ്ടാക്കിയിട്ട് അതിന്റെ മേളിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു കോണിക്കൽ സ്ട്രക്ചർ പോലെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലുള്ള ജാറിനെയാണ് നമ്മൾ പൈക്കനോമീറ്റർ എന്ന് പറയുന്നത്. ഈ പൈക്കനോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാന്ന് നോക്കി, നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മുടെ ടോപ്പ് സ്ക്രൂ ചെയ്യുന്ന പോലത്തെയാണ്. അതിന്റെ മേളിലൊരു ബ്രാസിനെ കൊണ്ടുള്ള ഒരു കോണിക്കൽ ടോപ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു ഹോളും ഉണ്ട് ഇതിന് മേളിൽ, കണ്ടില്ല, ഇവിടെ ചെറിയൊരു ഹോളും ഉണ്ടാവും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനകത്ത് ഈ സാമ്പിൾ നിറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് എയർ ബബിൾ എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 200 to 300 gram ഓഫ് ഓവൻ ഡ്രൈ സോയിൽ ആണ് യൂസ് ചെയ്യേണ്ടത്, ഓർത്ത് വെക്കാം. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ആയിട്ട് നോക്കേണ്ടത് പൈക്കനോമീറ്റർ മെത്തേഡ് ആകുമ്പോഴത്തേക്കും നോർമലി എല്ലാ ടൈപ്പ് സോയിലും യൂസ് ചെയ്യാം, പക്ഷേ ഇത് ബെസ്റ്റ് സൂട്ടബിൾ ഇതിനാണ്, മീഡിയം ഗ്രെയിൻഡ് സോയിൽ വിത്ത് മോർ ദാൻ 90% പാസിംഗ് 20 mm ISCU, അല്ലെങ്കിൽ കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ വിത്ത് മോർ ദാൻ 90% പാസിംഗ് 40 mm ISCU. ഈ പറഞ്ഞിരിക്കുന്നതിന് അർത്ഥം, വലിയ വലിയ ഉരുളം കല്ലുകൾ ഉണ്ടാവില്ലേ, അതായത് വലിയ ടൈപ്പ് പെബിൾസ് അല്ലെങ്കിൽ വലിയ ടൈപ്പുള്ള അഗ്രിഗേറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നതിനെ ഇതിനെയാണ് നമുക്ക് പൈക്കനോമീറ്ററിൽ ഫില്ല് ചെയ്യാൻ പറ്റുക. അതാണ് ബെസ്റ്റ് സൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാ ടൈപ്പ് സോയിലും യൂസ് ചെയ്യാം, പക്ഷേ ഇത് മോസ്റ്റ് സൂട്ടബിൾ ഏതിനാണ്, മീഡിയം ഗ്രെയിൻഡ് സോയിലിനോ അല്ലെങ്കിൽ കോഴ്സ് ഗ്രെയിൻഡ് സോയിലിനോ ആണ്. വലിയ ടൈപ്പ് പെബിൾസ് അല്ലെങ്കിൽ വലിയ ടൈപ്പ് സ്റ്റോണിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും, ആദ്യം ക്ലീൻ ആൻഡ് ഡ്രൈ ദ പൈക്കനോമീറ്റർ. പൈക്കനോമീറ്റർ നമ്മൾ വൃത്തിയായിട്ട് കഴുകി അതിനുള്ളിൽ വാട്ടർ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തി തുടച്ചു നോക്കുക. എന്നിട്ട് അതിന് ടൈറ്റ് ആയിട്ട് സ്ക്രൂ ചെയ്യുക, അതിന്റെ മാസം എടുക്കുക, ഫസ്റ്റ് ഇനീഷ്യൽ മാസം, എം ടി ആയിട്ടുള്ള സമയത്തുള്ള മാസം എടുക്കും, അതാണ് M1. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ് സോയിൽ ഇൻ ദ പൈക്കനോമീറ്റർ ഇൻ സ്ക്രൂ ദ ക്യാപ്. സോയിൽ എത്ര വരെ വേണോ അതുവരെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 200 to 300 gram ആണ്, 200 to 300 gram ഓഫ് ഓവൻ ഡ്രൈഡ് സോയിൽ ആണ് എടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓവൻ ഡ്രൈഡ് സോയിൽ ഇതിനകത്ത് എടുത്തിട്ട് അതിന്റെ വെയിറ്റ് എടുക്കും, ഡിറ്റർമിൻഡ് മാസ് M2. അപ്പൊ ആദ്യം നമ്മൾ MT വെയിറ്റ് എടുത്തു, പിന്നെ ഓവൻ ഡ്രൈഡ് സോയിലിന്റെ വെയിറ്റ് എടുത്തു പൈക്കനോമീറ്റർ ചേർന്നിട്ടുള്ള. അടുത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ആഡ് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ ടു ദ പൈക്കനോമീറ്റർ സോ ആസ് ടു കവർ ദ സോയിൽ, സ്റ്റിർ വെൽ വിത്ത് എ ഗ്ലാസ് റോഡ്, റിമൂവ് ദ എൻട്രാപ്ഡ് എയർ ആൻഡ് സ്ക്രൂ ദ ക്യാപ്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഇതിൽ പൈക്കനോമീറ്ററിനകത്തുള്ള സോയിലിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളം എടുക്കും. ഇതിനെ നന്നായിട്ട് സ്റ്റിർ ചെയ്തിട്ട് അതിൽ വെള്ളം നിറച്ച് വെച്ച് ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള വെയിറ്റ് എടുക്കും, അതാണ് M3. അതാണ് M3. ഓക്കെ, സോയിൽ ഫില്ല് ചെയ്തു, സോയിലിനകത്ത് വെള്ളം ആഡ് ചെയ്ത് അതിനെ ഫുള്ള് നന്നായിട്ട് സ്റ്റിർ ചെയ്തിട്ട് മൊത്തം വെള്ളം നിറച്ച്, ഇതിനകത്ത് എയറൊന്നുമില്ല, എയർ ബബിളിലെല്ലാം ഇതിൽ കൂടെ പുറത്തോട്ട് വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കിട്ടിയ മാസമാണ് M3. അടുത്തത് ഈ കംപ്ലീറ്റ് പൈക്കനോമീറ്ററിനകത്തുള്ള സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്യും, എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി അതിനുള്ളിൽ പിന്നെ വാട്ടർ മാത്രം ഫില്ല് ചെയ്യും. വാട്ടർ മാത്രം ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മാസം എടുക്കും, അതാണ് നമ്മളുടെ M4. ഓക്കെ, അപ്പം നമ്മളിവിടെ 4 മാസമാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് പൈക്കനോമീറ്റർ മാത്രമാണ്, സെക്കൻഡ് മാസം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് പൈക്കനോമീറ്റർ പ്ലസ് ഓവൻ ഡ്രൈഡ് സോയിലാണ്. തേർഡ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈക്കനോമീറ്ററിന് മേളിൽ സോയിൽ വെച്ച് അതിനകത്ത് വാട്ടറും കൂടെ ഫില്ല് ചെയ്ത്, അതായത് പൈക്കനോമീറ്റർ പ്ലസ് സോയിൽ പ്ലസ് വാട്ടറിന്റെ മാസമാണ് M3. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് പൈക്കനോമീറ്ററും വാട്ടർ കംപ്ലീറ്റ് വാട്ടറും, അതായത് ഫുള്ള് വാട്ടർ മാത്രം നിറഞ്ഞുള്ള കേസ്. ഇങ്ങനെ 4 മാസമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഫൈനലി സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോളിഡ് ബൈ മാസ് ഓഫ് വാട്ടർ ആണ്. ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുക, ഇത് കുറച്ച് മാത്തമാറ്റിക്കലി ഫോർമുല ഡിറൈവ് ചെയ്യുന്നതാണ്, ഫൈനലി ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക M2 - M1. M2 - M1 എന്താണ്, ഓവൻ ഡ്രൈഡ് സോയിൽ നിന്ന് മാസ് പ്ലസ് പൈക്കനോമീറ്റർ പ്ലസ് ഓവൻ ഡ്രൈഡ് സോയിൽ നിന്ന് മാസ് ഓഫ് പൈക്കനോമീറ്റർ കുറച്ച് കറിയാണ്. അപ്പൊ എന്താ നമുക്ക് കിട്ടുക, ഓവൻ ഡ്രൈഡ് സോയിൽ തന്നെയാണ്, അതാണ് നമ്മുടെ ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാലോ M2 - M1 - M3 - M4. എന്താണ് ഈ M3 എന്ന് പറഞ്ഞാല്
സോയിൽ പ്ലസ് വാട്ടർ ആണ്. അടുത്തത് എം ഫോർ എന്ന് പറഞ്ഞാലും വാട്ടർ മാത്രമുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, സോയിലും സോയിലവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന വാട്ടറിന്റെ സ്പേസും കൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെയിറ്റ് ആണ് ഇവിടെ കിട്ടുക. ഇത് നമ്മൾ എവിടുന്ന് സെപ്പറേറ്റ് ചെയ്യണം, ഓവൻ ഡ്രൈഡ് സോയിലിന്റെ വെയിറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഇതിന്റെ കോൺസെപ്റ്റ് ബേസിക്കലി നമ്മൾ മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ, നമ്മൾ മേളിൽ എന്താണ് ചെയ്തത്, മാസ് ഓഫ് സോളിഡ് ആണ് കണ്ടുപിടിച്ചത് അല്ലേ, താഴെ എന്ത് ചെയ്യണം, മാസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ സോയിൽ നിന്ന സ്ഥലത്ത് എത്ര വാട്ടറും കൂടെ ഫില്ല് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കണ്ടുപിടിച്ചത്. അതിനാണ് നമ്മൾ ഇവിടെ എം ടു മൈനസ് എം വൺ മൈനസ് എം ത്രീ മൈനസ് എം ഫോർ എന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മുടെ ഫൈനൽ ഫോർമുല എന്തായിരിക്കും, ഫോർമുല ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. മേളിലത്തെ മാസ സോളിഡ് ആണെന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മേളിൽ എന്തായിരിക്കും, എം ടു മൈനസ് എം വൺ ആണെന്ന് ഓർത്ത് വെക്കാം. കാരണം ഓവൻ ഡ്രൈഡ് സോയിലിൽ നിന്ന് പൈക്കനോമീറ്റർ സെപ്പറേറ്റ് ചെയ്യണം. താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ സാധനം ഒരിക്കൽ കൂടെ എടുത്ത് എഴുതുക മൈനസ്. ഇനി ബാക്കി ഏത് രണ്ടും ഉള്ളത്, എം ത്രീ എം ഫോറും അല്ലേ, അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്താൽ മതി. സോയിൽ പ്ലസ് വാട്ടറിന്ന് വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യുക, എം ത്രീ മൈനസ് എം ഫോർ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാസ് ഓഫ് പൈക്കനോമീറ്റർ ഇസ് ക്ലീൻ ആൻഡ് ഡ്രൈഡ്, ലെറ്റ് ദ മാസ് ഓഫ് പൈക്കനോമീറ്റർ ബി എം വൺ. 200 to 300 ഗ്രാം ഓഫ് ഓവൻ ഡ്രൈഡ് സോയിൽ ഇസ് പ്ലേസ്ഡ് ഇൻ ദ പൈക്കനോമീറ്റർ. മാസ് ഓഫ് ദ പൈക്കനോമീറ്റർ ആൻഡ് ഡ്രൈഡ് സോയിൽ ഇസ് ഫൗണ്ട് ആൻഡ് ലെറ്റ് ഇറ്റ് ബി എം ടു. ദെൻ പൈക്കനോമീറ്റർ ഇസ് ഫിൽഡ് വിത്ത് ഡി എയർഡ് വാട്ടർ ആൻഡ് മിക്സ്ഡ് വിത്ത് ഗ്ലാസ് റോഡ്. മാസ് ഓഫ് ബോട്ടിൽ വിത്ത് വാട്ടർ ആൻഡ് സോയിൽ ഇസ് ഫൗണ്ട്, ലെറ്റ് ഇറ്റ് ബി എം ത്രീ. പൈക്കനോമീറ്റർ ഇസ് എംപ്റ്റി, വാഷ്ഡ് ക്ലീൻ ആൻഡ് ഫിൽഡ് വിത്ത് വാട്ടർ അപ് ടു ടോപ്പ്, ലെറ്റ് ഇറ്റ് ബി എം ഫോർ. ഫൈനലി കാൽക്കുലേറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ആസ് എം ടു മൈനസ് എം വൺ ഡിവൈഡഡ് ബൈ എം ടു മൈനസ് എം വൺ മൈനസ് എം ത്രീ മൈനസ് എം ഫോർ. ഈ രീതിയിലാണ് നമ്മൾ പൈക്കനോമീറ്റർ മെത്തേഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ പ്രൊസീജിയർ എല്ലാം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പോയിന്റ് ആയിട്ട് ഇതിനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ മാർക്ക് കിട്ടും. അടുത്തത് ഡെൻസിറ്റി ബോട്ടിലാണ്. ഈ പൈക്കനോമീറ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ബോട്ടിൽ വളരെ സിമ്പിൾ ആണ്. കാരണം പൈക്കനോമീറ്റർ വലിയൊരു കുപ്പിയാണെങ്കിൽ ഡെൻസിറ്റി ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുപ്പിയായിട്ട് മാറ്റി, അത്രേ ഉള്ളൂ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് കാൻ ബി ഡിറ്റർമിൻഡ് ഇൻ ദ ലബോറട്ടറി യൂസിംഗ് ഡെൻസിറ്റി ബോട്ടിൽ ഫിറ്റഡ് വിത്ത് എ സ്റ്റോപ്പർ ഹാവിംഗ് എ ഹോൾ. ഒരു സ്റ്റോപ്പർ, സ്റ്റോപ്പറിന് മേളിൽ ചെറിയൊരു ഹോൾ ഉള്ള ടൈപ്പാണ് ഡെൻസിറ്റി ബോട്ടിൽ വരിക. ഇത് കൂടുതലും എവിടെയാണ് സൂട്ടബിൾ ആവുക, നേരത്തെ പറഞ്ഞു ഫൈൻ ഗ്രെയിൻഡിന് അല്ല മീഡിയം ഗ്രെയിൻഡിനും കോഴ്സ് ഗ്രെയിൻഡിനും ആയിരുന്നു നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലേ. ഇവിടെ എന്തായിരിക്കും, ഇത് ഫൈൻ ഗ്രെയിൻഡ് സോയിലായിരിക്കും. അതായത് 2 mm ISCU-ന്റെ താഴെ കൂടെ, അതായത് 2 mm-നെക്കാട്ടും ചെറിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെൻസിറ്റി ബോട്ടിൽ യൂസ് ചെയ്യാം. അതുപോലെ കോഴ്സ് ഗ്രെയിൻഡ്, പൊടിഞ്ഞടക്കുന്ന കോഴ്സ് ഗ്രെയിൻഡ് നിങ്ങൾ കണ്ടാണല്ലേ, ക്വാറി ഡസ്റ്റ് ഒക്കെ കോഴ്സ് ഗ്രെയിൻഡ് സോയിലായിരുന്നു അല്ലേ, വലിയ കരിങ്കലിന്റെ കഷ്ണങ്ങളായിരുന്നു, അത് നമ്മൾ പൊടിച്ച് പൊടിച്ചിട്ട് ചെറുതാക്കിയതാണ്. അപ്പൊ അത്തരത്തിലുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു 50 mL കപ്പാസിറ്റി ഉള്ള ബോട്ടിലാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ്. ഇവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു 5 to 10 grams ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നേരത്തെ 200 to 300 ആയിരുന്നു, ഇവിടെ 5 to 10 ആണ്. സാമ്പിൾ പാർട്ടിക്കിൾ ലാർജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 2 mm സീവിൽ കൂടെ ഗ്രൗണ്ട് ചെയ്തിരിക്കും. ഇതിനകത്ത് വലിയ സൈസ് ഒന്നും ഇതിന് ഉള്ളിൽ കൂടെ ഒന്നാമത് കേറില്ല, അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ചെറിയ സൈസ് ആക്കണം എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ എംപ്റ്റി വെയിറ്റ്, നേരത്തെ അതേ കോൺസെപ്റ്റ് തന്നെയാണ്, എംപ്റ്റി വെയിറ്റ് എടുക്കും. ഇതിൽ ഒരു 5 to 10 grams വരെ ആഡ് ചെയ്തിട്ടുള്ള വെയിറ്റ് എടുക്കും. പിന്നെ ഇതിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് ഇത് സോക്ക് ചെയ്യാൻ വെക്കും 2 മണിക്കൂർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ചെറിയ നമ്മുടെ ഒരു ചെറിയൊരു ഗ്ലാസ് ജാർ ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എയർ ബബിൾസിനെ റിമൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇതിനെ ജസ്റ്റ് സോയിലിനെ ഫില്ല് ചെയ്തിട്ട് കുറച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കും. കെറോസിൻ ആണ് ചില സമയത്ത് സോയിലിനെക്കാട്ടും നല്ല വെറ്റിംഗ് ഏജന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വാട്ടറിന് പകരം കെറോസിൻ യൂസ് ചെയ്തൊന്നും വരാം. ഇനി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ പൈക്കനോമീറ്ററിന് അപ്ലൈ ചെയ്ത അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ എം വൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡെൻസിറ്റി ഓഫ് ബോട്ടിൽ അലോൺ. എം ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡെൻസിറ്റി ബോട്ടിൽ പ്ലസ് ഡ്രൈ സോയിൽ ആയിരിക്കും. അടുത്തത് എം ത്രീ എന്തായിരിക്കും, നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ച് ഡെൻസിറ്റി ഓഫ് സോയിൽ ബോട്ടിൽ, ഡെൻസിറ്റി ബോട്ടിൽ പ്ലസ് സോയിൽ പ്ലസ് വാട്ടർ. അടുത്തത് എം ഫോർ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ബോട്ടിൽ പ്ലസ് വാട്ടർ അപ് ടു. അപ്പൊ നമ്മളുടെ സ്പെസിഫിക് ഗ്രാവിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെയും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മാസ് ഓഫ് സോളിഡ് ബൈ മാസ് ഓഫ് വാട്ടർ, ഫോർമുല എല്ലാം സെയിം ആയിരിക്കും. ആകെയുള്ള ഒരു വ്യത്യാസം, ഇപ്പൊ നമ്മൾ കെറോസിൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ മുകളിൽ എന്ത് ചെയ്യണം, ആ ബോഡിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് വെറ്റിംഗ് ഏജന്റ് നമ്മൾ വാട്ടർ വെച്ചാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ്, ഇവിടെ 1 ആയിരിക്കും. കെറോസിൻ ആണെങ്കിൽ കെറോസിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം.